ഇത് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരാനും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും ഏറ്റവും നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ 30 ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചില് ഇന്ന് 27 ആണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന താളി പാക്ക് ആയിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് ഈ വീഡിയോയിൽ കാണിക്കണം എല്ലാരും പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ മുടി കാണിച്ചു തരാം. നമുക്ക് താളി പാക്ക് ചെയ്യുമ്പോൾ അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടുക. മുടിക്ക് നല്ലൊരു ഉള്ളു വന്ന ഫീലാണ്. അത് മാത്രമല്ല മുടിക്ക് നല്ലൊരു തിളക്കം നൽകും കേട്ടോ. പിന്നെ കുറച്ചൊരു വരൾച്ച ഉണ്ടാക്കും. അപ്പൊ ഒരുപാട് ഡ്രൈ ഹെയർകാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇവിടെ അത്യാവശ്യം ശബ്ദം ഉണ്ടാകും, നമ്മുടെ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താന്ന് വെച്ചാൽ, നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യം അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ ഓരോന്നായിട്ടും പറഞ്ഞുതരാം. ആദ്യം തന്നെ വേണ്ടത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ഞാൻ ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കഴുകി മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബീട്രൂട്ട്. ബീട്രൂട്ടും അതുപോലെ തന്നെ ഞാനൊരു പകുതി കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അതും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റും ബീട്രൂട്ടും നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ ഇതിനകത്ത് രണ്ടെണ്ണം ഇല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. പിന്നെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം തന്നെ ഉപയോഗിക്കുക. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പൊ തൈര് നമുക്ക് താരനൊക്കെ ഉണ്ടെങ്കിലും പിന്നെ മുടിയിൽ എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ല, സ്കാൽപ്പിൽ ചൊറിച്ചിലുണ്ടാവില്ല, അതൊക്കെ മാറ്റിയെടുക്കാൻ തൈര് ഏറ്റവും നല്ലതാണ്. അപ്പൊ നല്ല പുളിപ്പുള്ള കട്ട തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കഞ്ഞിവെള്ളം. അപ്പൊ കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. എൻ്റെ കഞ്ഞിവെള്ളം ഇന്ന് അത്ര കട്ടയായിട്ടില്ല കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പൊ ഇതൊക്കെ ചേർത്തിട്ട് എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു മിക്സിന്റെ ജാർ എടുക്കാം. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബീട്രൂട്ട്, പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈര്. ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനും പിന്നെ നമുക്ക് ഇത് അരിച്ചെടുക്കണമല്ലോ. അപ്പൊ നമ്മുടെ മുടിക്ക് ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ അളവ് പറയണമെന്ന് പറഞ്ഞിരുന്നു. അത് നമ്മുടെ എന്താ പറയാ മുടിയുടെ ലെങ്തും തിക്നസ്സും അനുസരിച്ചിട്ടാണ് കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് അരിച്ചിട്ട് നമ്മുടെ മുടിയിൽ തേക്കാൻ പാകത്തിന് വേണമല്ലോ. അപ്പൊ ഞാനൊരു എന്താ പറയുക ഒരു 1/2 ഗ്ലാസ്സോളം കഞ്ഞിവെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അരിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ ഞാനിതാ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തുണി ഉപയോഗിച്ചിട്ടായാലും അരിപ്പ് ഉപയോഗിച്ചിട്ടായാലും അരിച്ചെടുക്കാം. അപ്പൊ ഇത് നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ടും നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. ആഴ്ചയിൽ 1 തവണ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് മുടിയിൽ തേക്കേണ്ടതെന്നും കൂടി കാണിച്ചുതരാം. അപ്പൊ നമുക്ക് മുടിയിൽ പാക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് ലൂസ് ആയതുകൊണ്ട് കുറച്ച് തേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, മേത്തൊക്കെ എന്തായാലും ആവും. പിന്നെ മുടിയിൽ എണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഇതിനകത്ത് തൈര് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് വേഗം തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പൊ ഞാൻ മഴയത്ത് നിന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കറിവേപ്പിലേന്റെ ചോട്ടിലായതുകൊണ്ട് വലുതായിട്ട് നനയുന്നില്ല, അതുകൊണ്ട് ഞാൻ വേഗം തേക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ തേച്ചിട്ട് പിന്നെ മുടിയിൽ മൊത്തമായിട്ട് തേച്ച് കൊടുക്കുക. അപ്പൊ ഞാൻ ഇതാ മൊത്തമായിട്ട് തേച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് മൊത്തമായിട്ട് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞാലും മഴ പെയ്യുന്നുണ്ട്, ഇത് അവിടേക്ക് അത്യാവശ്യം നനയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് ഒഴുകുന്ന ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പഴയ ഡ്രസ് ഇട്ടിട്ട് ചെയ്താൽ മതി. ഇത് ഉറപ്പായിട്ടും ബനിയനിലൊക്കെ ആയിട്ടുണ്ട്. ഇത് കളറായാൽ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നേരം മുടിയിൽ വെക്കുക. എന്നിട്ട് നമുക്ക് കഴുകുക കേട്ടോ. കഴുകുമ്പോൾ എന്തായാലും നിങ്ങൾ താളി എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴുകിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. തൈരുള്ള കാരണം ചിലപ്പോൾ ഒരു എണ്ണമയം ഉണ്ടാവും. അപ്പൊ അത് കളയാൻ വേണ്ടിയിട്ട് എന്തായാലും താളി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പൊ നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ ഏറ്റവും നല്ലതാണ്. അത് മാത്രമല്ല, ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നമ്മൾ തലേ തേക്കുന്നത് മാത്രമല്ല കേട്ടോ, നമ്മൾ കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ്. എല്ലാവർക്കും അറിയാം ഹെയർ ഗ്രോത്തിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീട്രൂട്ടിന്റെ ചെറിയൊരു കളറ് മുടിയിൽ ഉണ്ടാവും കേട്ടോ, എന്ന് വെച്ചാൽ അങ്ങനെ ചുമന്ന് വരുന്നല്ല, പക്ഷെ നല്ലൊരു ഷൈനിങ് ആയിരിക്കും കേട്ടോ, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഞാൻ അധികം പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ നന്നായിട്ട് നനയും കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേഗം തന്നെ പറഞ്ഞു നിർത്തുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ 30 ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.